എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 3-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്ന് ആദ്യം ഈ മാസത്തെ ചില ബാങ്കിംഗ് അറിയിപ്പുകളാണ്. ഇന്നലെ ഏപ്രിൽ 1-ാം തീയതി മുതലാണ് 2024-25 സാമ്പത്തിക വർഷം ആരംഭിച്ചത്. സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ പല സാമ്പത്തിക കാര്യങ്ങളും ചെയ്യാനും ഉണ്ട്. ഇതിനായി ബാങ്കിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ മാസത്തിൽ എത്ര അവധി ഉണ്ട് എന്ന് അറിയുന്നത് നല്ലതാണ്. RBIയുടെ ബാങ്കിംഗ് അവധി പട്ടിക പ്രകാരം 14 ദിവസത്തേക്കാണ് ബാങ്കുകൾ പല സംസ്ഥാനങ്ങളിലായി അടച്ചിടുക. ഇത് ഏതൊക്കെ ദിവസങ്ങളാണ് എന്ന് ആദ്യം നോക്കാം. സാമ്പത്തിക വർഷാരംഭമായ ഏപ്രിൽ 1-ാം തീയതി രാജ്യത്തെ എല്ലാ ബാങ്കുകളും അവധിയായിരുന്നു. ഇതിനു പുറമെ ഏപ്രിൽ 5, ഏപ്രിൽ 9, ഏപ്രിൽ 10, 11, 15, 17 എന്നീ ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ബാങ്ക് അവധിയാണ്. ഏപ്രിൽ 7 ഞായറാഴ്ചയും ഏപ്രിൽ 13 2-ാം ശനിയാഴ്ചയും ഏപ്രിൽ 14 ഞായറാഴ്ചയും ഏപ്രിൽ 21 ഞായറാഴ്ചയും ഏപ്രിൽ 27 4-ാം ശനിയാഴ്ചയും ഏപ്രിൽ 28 ഞായറാഴ്ചയും അവധിയാണ്. ഇതിനു പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന ദിവസങ്ങളിലും ബാങ്കുകൾ പ്രവർത്തിക്കില്ല. സംസ്ഥാനത്ത് 14-ാം തീയതി വിഷു അവധിയുണ്ട്. പിന്നീട് ഈദുൽ ഫിത്തർ അവധി, 26-ാം തീയതി ലോക്സഭാ ഇലക്ഷൻ അവധിയും ഇതിനു പുറമെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ മാസം 26, 27, 28 ഇങ്ങനെ തുടർച്ചയായി 3 ദിവസം ബാങ്ക് അവധിയായിരിക്കും. ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ് പങ്കുവെക്കാനുണ്ട്. ഏപ്രിൽ 1-ാം തീയതി മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുള്ള പുതിയ നിയമപ്രകാരം ഇനി വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശ ഉണ്ടാകുകയില്ല. പിഴപ്പലിശയും കൂട്ടുപലിശയും പലിശയും അടക്കം വലിയ ബാധ്യത വായ്പക്കാർക്ക് ഇനി ഒരിക്കലും ഉണ്ടാകില്ല. പിഴപ്പലിശക്ക് പകരം പിഴത്തുക മാത്രം ഏർപ്പെടുത്താനുള്ള റിസർവ് ബാങ്ക് ചട്ടം ഏപ്രിൽ 1 നിലവിൽ വന്നു. 2024 ജനുവരി 1 നടപ്പിലാക്കേണ്ടതായിരുന്നു ചട്ടങ്ങൾ. ബാങ്കുകളുടെ ആവശ്യപ്രകാരമാണ് ഇത് ഏപ്രിൽ 1 നീട്ടിവെച്ചത്. ഏപ്രിൽ 1 മുതൽ എടുക്കുന്ന പുതിയ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപ്പലിശക്ക് പകരം പിഴ മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കാനാവൂ. നിലവിലെ വായ്പകൾക്ക് പുതിയ നിബന്ധന ഏപ്രിൽ 1 ജൂൺ 30 ഇടയിൽ ബാധകമാക്കണം. തിരിച്ചടവ് മുടങ്ങിയ വായ്പയുടെ പലിശ നിരക്കിന് മേലെയാണ് നിലവിൽ പിഴ പലിശ. ഇത് തിരിച്ചടവ് ബാധ്യത വൻതോതിൽ ഉയർത്താൻ ഇടയാക്കും. പല ബാങ്കുകളും ഇത് ധനസമ്പാദന മാർഗമായി ഉപയോഗിക്കുന്നു എന്ന് റിസർവ് ബാങ്ക് നിരീക്ഷിച്ചു. ഏപ്രിൽ 1 മുതൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴ തുക അഥവാ പീനൽ ചാർജ് മാത്രമേ ഈടാക്കാനാവൂ. വായ്പ പലിശ നിരക്കിലേക്ക് ഒരു തരത്തിലുള്ള ചാർജും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ലയിപ്പിക്കാൻ അവകാശമില്ല എന്നും RBIയുടെ പുതിയ റൂളിൽ വ്യക്തമാക്കുന്നു. അടുത്ത അറിയിപ്പ്, സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നത് വീണ്ടും വിലക്കി റിസർവ് ബാങ്ക്. പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും ചട്ടലംഘനം തുടരുന്ന സാഹചര്യത്തിലാണ് പത്രപരസ്യത്തിലൂടെ പുതിയ താക്കീത് നൽകിയിട്ടുള്ളത്. 2020 സെപ്റ്റംബർ 29 ബാങ്കിംഗ് റെഗുലേഷൻ നിയമ ഭേദഗതി അനുസരിച്ച് സഹകരണ സംഘങ്ങൾ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കർ, ബാങ്കിംഗ് എന്നീ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ചട്ടം. നിർദ്ദേശം മറികടന്നാണ് ചില സംഘങ്ങൾ സഹകരണ ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മുന്നറിയിപ്പ് സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. സഹകരണ സംഘങ്ങൾ പേരിനൊപ്പം ബാങ്ക് എന്ന് ഉപയോഗിക്കരുത് എന്ന് കാണിച്ച് റിസർവ് ബാങ്ക് 3 തവണ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ബാങ്കിംഗ് റെഗുലേഷൻസ് ആക്ട് വ്യവസ്ഥകൾ ലംഘിച്ച് ചില സംഘടനകൾ ബാങ്കിംഗ് ബിസിനസ്സിന് തുല്യമായി അംഗങ്ങൾ അല്ലാത്തവരിൽ നിന്നും അസോസിയേറ്റ് അംഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്നുമുണ്ട്. ഇത്തരം സംഘങ്ങൾക്ക് ബാങ്കിംഗ് ബിസിനസ് നടത്താൻ റിസർവ് ബാങ്ക് ലൈസൻസ് നൽകിയിട്ടില്ല. മാത്രമല്ല ഇത്തരം സംഘങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് കോർപ്പറേഷന്റെ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുകയില്ല. ഈ സംഘങ്ങൾ ബാങ്കാണെന്ന് അവകാശപ്പെടുകയാണ് എങ്കിൽ ജാഗ്രത പാലിക്കണം എന്നും ഇന്നത്തെ പത്രപരസ്യ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. സഹകരണ സംഘങ്ങൾ ബാങ്കുകളല്ല എന്ന് വീണ്ടും റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ റിസർവ് ബാങ്കിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകുകയില്ല ഇതിലെ നിക്ഷേപങ്ങൾക്കും എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ബാങ്കിംഗ് അറിയിപ്പ്, ഇന്ന് ഏപ്രിൽ 2-ാം തീയതി മുതൽ പല ബാങ്കുകളിൽ നിന്നും KYC പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ കസ്റ്റമേഴ്സിന് നിരന്തരം വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ മെസ്സേജ് ലഭിച്ചിട്ടുള്ള ആളുകൾ ഉടനെ നിങ്ങളുടെ ബ്രാഞ്ചിൽ എത്തി KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ
നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് നടത്താത്ത ആളുകളും ആ കാര്യം ചെയ്യുക. കേന്ദ്ര പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കെല്ലാം ആധാർ സീഡിംഗ് നിർബന്ധമാണ്. മറ്റൊരു ബാങ്കിംഗ് അറിയിപ്പ്, വായ്പ തിരിച്ചടവിന് ശേഷം പ്രമാണം വിട്ടു നൽകുന്നതിന് കാലപരിധി നിശ്ചയിച്ച RBI ഉത്തരവ് കഴിഞ്ഞ മാസം മുതൽ തന്നെ നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപ്രകാരം വായ്പ തിരിച്ചടവ് കഴിഞ്ഞ് 30 ദിവസത്തിനകം സ്വത്തുവകകളുടെ യഥാർത്ഥ പ്രമാണങ്ങൾ ബാങ്ക് തിരികെ നൽകണം. വൈകുന്ന ഓരോ ദിവസത്തിനും 5000 രൂപ വീതം ഉപഭോക്താവിന് ബാങ്ക് നഷ്ടപരിഹാരം നൽകുകയും വേണം. പ്രമാണം നഷ്ടപ്പെടുകയോ ഭാഗികമായോ പൂർണ്ണമായോ നാശമുണ്ടാവുകയോ ചെയ്താൽ നഷ്ടപരിഹാരത്തിന് പുറമെ അംഗീകൃത പകർപ്പ് ലഭ്യമാക്കുന്നതിന് ഇടപാടുകാരനെ സഹായിക്കുകയും വേണം. ഇതിന് ആവശ്യമായ അനുബന്ധ ചെലവുകളും ബാങ്കുകൾ വഹിക്കണം. ഇത് പൂർത്തിയാക്കാൻ 30 ദിവസം കൂടി അനുവദിക്കും. 60 ദിവസത്തിന് ശേഷം കാലതാമസം ഉണ്ടായാൽ പിഴ കണക്കാക്കും. ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനികൾ, ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ എന്നിവ ഉൾപ്പെടെ എല്ലാവർക്കും ഈ ഉത്തരവ് ബാധകമാണ്. രാജ്യത്തിപ്പോൾ സ്വർണ്ണവില റെക്കോർഡിലാണ്. 500,000 രൂപ ഒരു പവൻ സ്വർണത്തിന് കടന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണ വായ്പക്ക് മൂല്യവും വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ സ്വർണ്ണവിലയുടെ 75% ബാങ്കുകളിൽ നിന്നും വായ്പ ലഭിക്കുക. ഇപ്പോഴത്തെ വിലയനുസരിച്ച് 37,500 രൂപ ഒരു പവൻ സ്വർണത്തിന് ബാങ്കുകളിൽ നിന്നും വായ്പാ തുകയായി ലഭിക്കുന്നതാണ്. അറിയിപ്പിലേക്ക് വന്നാൽ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചതിൽ സർക്കാരിന് തിരിച്ചടി ഏറ്റു എന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ കോടതി ശരിവച്ചിരിക്കുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം കഴിഞ്ഞ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിന്റെ നിലപാടാണ് എന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. നിലവിൽ ഭരണഘടനാ ബെഞ്ചിന് ഈ കാര്യം വിട്ടത് അനുസരിച്ച് ഇനി പെൻഷന്റെ കാര്യം ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താകും എന്ന് ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. മറ്റൊരു അറിയിപ്പ്, കേരള കള്ളി വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾക്ക് 2024 തുറന്ന് പെൻഷൻ ലഭിക്കുന്നതിന് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 April നീട്ടിയതായി വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. ഇന്നലെ 104.82 മില്യൺ യൂണിറ്റാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നും പീക്ക് സമയങ്ങളിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഓഫ് ചെയ്ത് വെക്കണം എന്നും റിമോട്ടിൽ ഓഫാക്കുന്ന ഉപകരണങ്ങൾ പ്ലഗ് സ്വിച്ചിലും ഓഫ് ചെയ്യണം എന്നും KCB അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷനിൽ മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി തടയാനാണ് ഈ നിർദ്ദേശം. റെക്കോർഡിലെത്തിയ സ്വർണ്ണവിലയിൽ അല്പം കുറവ്. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 6,335 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 50,680 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് തരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.